പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സമാന്തര ശ്രേണി എന്താണെന്നും അതിൽ പൊതു വ്യത്യാസവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പോയിൻ്റുകളുമാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം, അതുപോലെ പൊതു വ്യത്യാസം ഇവ ലഭിച്ചു കഴിഞ്ഞാൽ ആ ശ്രേണിയിലെ മറ്റു പദങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം സമാന്തര ശ്രേണി പരിഗണിക്കുകയാണ്. ഇവിടെ തന്ന ഈ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 4 വരുന്നത്. ഇവിടെ ഒന്നാം പദം 3. ഈ 3 ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ രണ്ടാം പദം ലഭിക്കുന്നുണ്ട്. അതായത് ആദ്യ പദത്തിനോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടണം. അതേപോലെ തന്നെ 3 ഇവിടെ 11. ഈ 11 കിട്ടുന്നത് 1 3 2 പൊതുവ്യത്യാസം കൂട്ടുക. അതായത് പൊതുവ്യത്യാസം 4, 2 പൊതുവ്യത്യാസം കൂട്ടുക വരുമ്പോൾ 8 കൂട്ടണം. 3 8 കൂട്ടിയാൽ എന്ത് കിട്ടുന്നുണ്ട്? 11 കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ 4 കിട്ടാൻ 1 3 പൊതുവ്യത്യാസം കൂട്ടണം. അതായത് 3 × 4 = 12 ആദ്യ പദമായ 3 കൂട്ടുമ്പോൾ 15 കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 പദമാണ് കാണുന്നതെങ്കിൽ 1 എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടേണ്ടി വരും? 9 പൊതുവ്യത്യാസം കൂട്ടണം. അതായത് 9 × 4 = 36 ആദ്യ പദം 3 36 3 എത്ര കിട്ടുന്നുണ്ട്? കറക്റ്റ് 10 നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, 10 കണ്ടപ്പോൾ 1 കൂടെ 9 പൊതുവ്യത്യാസം കൂട്ടിയത്. അതായത് 10 സ്ഥാനം 10, 1 സ്ഥാനം 1. അപ്പോൾ 10 ഉം 1 തമ്മിലുള്ള വ്യത്യാസം എത്ര? 9. ആ വ്യത്യാസത്തിൻ്റെ അത്രയും മടങ്ങ് പൊതുവ്യത്യാസം നമ്മൾ കൂട്ടണം എന്ന് മനസ്സിലായി. ഇതേപോലെ നമുക്ക് വേറെ ഒന്ന് നോക്കാം. നമുക്ക് 5 കിട്ടണം. 2 കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? അപ്പോൾ ഈ 5ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, 3. അപ്പോൾ 3 എന്ത് കൂട്ടിയാൽ മതി? പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി. ഇവിടെ നമുക്കറിയാം 5 19. ഈ 19 കിട്ടാൻ വേണ്ടി 2 7. 7 3 നമ്മളെന്ത് പൊതുവ്യത്യാസം കൂട്ടുന്നുണ്ട്. 3 × 4 = 12 അല്ലേ? 7 ഉം 12 നമുക്ക് എന്ത് ലഭിക്കുന്നു? 19 ലഭിക്കുന്നുണ്ട്. അതേപോലെ 10 ലഭിക്കാൻ 4 കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടേണ്ടി വരും? 10ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ മതി. എത്ര തവണ വരിക? 6 എന്ത് ചെയ്യേണ്ടി വരും? പൊതുവ്യത്യാസം കൂട്ടേണ്ടി വരും. ഇപ്പം 4 15. 6 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 × 4 = 24. 24ഉം 15ഉം കൂട്ടിയാൽ 10 39 നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പം നമുക്ക് 7 ലഭിക്കണം. ഇവിടെ 7 എത്രയാണ്? 27 ഇവിടെ 7. 10 ഇവിടെ 39. അപ്പോൾ ഈ 39 നിന്ന് 27 എത്ര വ്യത്യാസം വരുന്നുണ്ട്? 12. എത്ര പൊതുവ്യത്യാസങ്ങൾ വരും? 3 അതായത് 3 × 4 = 12 വരുന്നുണ്ട്. നമുക്ക് 7 കിട്ടാൻ വേണ്ടി 10 നിന്നും, അതായത് 7ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 3. അപ്പോൾ അത്രയും പൊതുവ്യത്യാസം നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 10ഉം 10ഉം നിന്നും 7ഉം 10ഉം കിട്ടാൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 2 കിട്ടാൻ 7ഉം 10ഉം നിന്നും, അല്ലെ, 2ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 5. അപ്പോൾ 5 പൊതുവ്യത്യാസം എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് വേണ്ടത്. കാരണം 7ഉം 10ഉം നിന്നും നമ്മൾ എന്താണ് കാണുന്നത്? 2 കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ആശയം ഉപയോഗിച്ച് നമുക്കൊരു ഏതെങ്കിലും ഒരു പദം, ഒരു സമാന്തര ശ്രേണിയിലെ ഏതെങ്കിലും ഒരു പദം ടേം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടൊപ്പം തന്നെ എന്തും ലഭിക്കണം? ആ ശ്രേണിയുടെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ലഭിച്ചാൽ ഏത് ടേംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആശയം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചോദ്യത്തിൽ 10 52 എന്നും പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 5 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മളുടെ 5th ടേമും 20th ടേമും 5th 20th ആണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ 5th കാണാൻ നമുക്കിവിടെ തന്നത് 10th ആ 10th നിന്നും 5 പൊതുവ്യത്യാസം കുറച്ചാൽ മതി. കാരണം 5th കാണേണ്ടത് 10th തന്നിട്ടുണ്ട്. 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 അപ്പോൾ 5 പൊതുവ്യത്യാസം കുറച്ചാൽ മതി. അതായത് 52 നിന്നും 5 × 5 നമ്മൾ കുറക്കണം. അതായത് 52 കുറക്കണം 25 =
ആ ഒന്നാമത്തെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് ആണ്. അതേപോലെ 5n പ്ലസ് 1 എന്നാണ്. അപ്പോൾ 5 പ്ലസ് 1 അതായത് എത്ര? 6 ആണ്. 6 ആ ശ്രേണിയുടെ എന്താണ്? ആദ്യ പദവുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഈ രണ്ട് കാര്യങ്ങൾ, പൊതുവ്യത്യാസവും ആദ്യ പദവും നമുക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ ശ്രേണിയും പറയാം. രണ്ടാമത്തെ ശ്രേണിയുടെ ബീജഗണിത രൂപം 4n പ്ലസ് 3 ആണ്. അപ്പോൾ ഇത് എന്നിൻ്റെ ഗുണോത്തരം ഇവിടെ 4 ആണ്. ഈ 4 തന്നെയാണ് ആ ശ്രേണിയുടെ എന്ത് പൊതുവ്യത്യാസമായിട്ട് വന്നത്. ഇവിടെ ഉള്ള സംഖ്യ 4, 4ഉം 3ഉം ആണ് സംഖ്യ. അപ്പോൾ 4 പ്ലസ് 3 7, ഇതാണ് ആ ശ്രേണിയുടെ എന്ത് ലഭിച്ചത്? ആദ്യ പദം നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ബീജഗണിത രൂപം ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എന്തൊക്കെ കണ്ടെത്താം? പൊതുവ്യത്യാസവും ആദ്യ പദവും കണ്ടെത്താം. പിന്നെ ഈ ബീജഗണിത രൂപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ വർഷം പഠിച്ചതാണ് ബഹുപദങ്ങൾ അല്ലെങ്കിൽ പോളിനോമിയൽസ്. ഈ ബീജഗണിത രൂപമൊക്കെ ഒന്നാംകൃതി ബഹുപദത്തിൻ്റെ രൂപത്തിലാണ് വന്നത്, അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിൻ്റെ പൊതുവായ രൂപം AX+B ആണ്. എയും ബി അവിടെ സംഖ്യകളാണ്, എക്സ് ആണ് അവിടെ വേരിയബിൾ അഥവാ ചരം എന്ന് പറയുന്നത്. ഇവിടെ എക്സിന് പകരം ആര് വന്നു? എന്ന് വന്നു. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഏത് രൂപത്തിൽ എഴുതാം? പൊതുവായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ AN+B എന്ന് എഴുതാം. ഇവിടെ എയും ബിയും രണ്ട് സംഖ്യകളാണ്. ഇവിടെ എന്നിൻ്റെ ഗുണോത്തരമാണ് അല്ലേ? അപ്പോൾ എന്നിൻ്റെ ഗുണോത്തരം എന്തിനു തുല്യമാകും എന്നാണ് നമ്മൾ പറഞ്ഞത്? പൊതുവ്യത്യാസത്തിന് തുല്യമാണ്. അപ്പോൾ എന്തിനു തുല്യമാവും? ഡിക്ക് തുല്യമാവും. അതേപോലെ ഇവിടെ ആദ്യ പദം എന്താണ്? എയുടെയും ബിയുടെയും തുകയായിരിക്കും. അപ്പോൾ നമുക്ക് F=, എന്തെന്നും എഴുതാം, A+B എന്നും എഴുതാം. അപ്പോൾ ഇത് ഉപയോഗിച്ച് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ആൾജിബ്ര ഫോം തന്നാൽ നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടെത്താം. അതുവഴി നമുക്കൊരു ശ്രേണി എഴുതാം. ആ ശ്രേണിയിലെ ഏത് പദവും നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി ചെയ്യാം. 3n+2, ഇതാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ആദ്യ പദം കണ്ടെത്താം. ആദ്യ പദം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 3ഉം 2ഉം അല്ലേ ആഡ് ചെയ്താൽ മതി. 3n+2 നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. പൊതുവ്യത്യാസമോ? പൊതുവ്യത്യാസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിൻ്റെ ഗുണോത്തരമായിരിക്കും അല്ലേ, എന്നിൻ്റെ കൂടെ ആരുള്ള 3ആണുള്ളത്. അപ്പോൾ പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്? 3ആണ്. നമുക്ക് രണ്ടാമതൊരു ബീജഗണിത രൂപം നോക്കാം. 7n-5. ഇവിടെ ആദ്യ പദം എന്താ വരിക? 7 - 5 അല്ലെ, -5 ആണ് വന്നത്. അപ്പോൾ 7 - 5 എത്ര വരും? 2 വരും. ഇവിടെ പൊതുവ്യത്യാസം എന്നിൻ്റെ ഗുണോത്തരം ആരാണ്? 7 തന്നെയാണ്. അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എന്ത് ലഭിക്കും? 7 ലഭിക്കും. ഇനി നമ്മളോട് ഈ ശ്രേണിയുടെ ഒരു 10ആം പദം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്കിവിടെ ആദ്യ പദവും കിട്ടി അല്ലേ, പൊതുവ്യത്യാസവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പദത്തിൻ്റെ കൂടെ എത്ര തവണ കൂട്ടിയാൽ മതി പൊതുവ്യത്യാസം? 9 തവണ കൂട്ടിയാൽ മതി. അപ്പോൾ ഒന്നാം പദം നമുക്ക് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 9 × പൊതുവ്യത്യാസം 7 എത്ര? 63. അപ്പോൾ 2ഉം 63ഉം 65 നമുക്ക് ലഭിക്കും. അല്ലെങ്കിലോ നമുക്ക് ഈ ബീജഗണിത രൂപത്തിൽ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താലും മതി, 10 കൊടുത്താൽ മതി. അപ്പോൾ എന്താ നമുക്ക് ലഭിക്കുക? 7 × 10 = 70 വരും. -5, 75 കുറച്ചാൽ 65 കിട്ടും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ, സമാന്തര ശ്രേണിയിലെ ഒരു പദവും പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ നമുക്ക് ആ ശ്രേണിയിലെ ഏതൊരു പദവും നമുക്ക് കണ്ടെത്താൻ കഴിയും. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്താനുള്ള സമവാക്യമാണ്. പിന്നെ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപത്തിൻ്റെ പൊതുവായൊരു രൂപം നമ്മൾ പറഞ്ഞു. അതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, താങ്ക് യു.